നമസ്കാരം കൊടിക്കുന്നിൽ സുരേഷ് ഇന്നൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് അതായത് നവോത്ഥാന നായകനാകണമെങ്കിൽ സ്വന്തം മകളെ ഒരു ദളിതന് വിവാഹം കഴിച്ച് കൊടുക്കണം ഇതാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന ഒരു ജനപ്രതിനിധിയുടെ കോൺസെപ്റ്റ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സ്ത്രീ വിരുദ്ധ പരാമർശം അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇന്നും പുരുഷന്മാരെ ആരെങ്കിലും കണ്ടെത്തി അവരോടൊപ്പം കെട്ടിച്ചയക്കേണ്ട ഒരു ചരക്കാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് എന്നുള്ള മനോഭാവത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി മാറുകയാണ് എന്തൊരു വിവരക്കേടാണ് ഇതിനേക്കല്ലേ കോൺഗ്രസ് വളർത്തി വെച്ചിരിക്കുന്നത് ദളിത് എന്ന വാക്കിനെ ഉപയോഗപ്പെടുത്തി ഇത്രമാത്രം നേട്ടങ്ങൾ കൈവരിച്ച ഒരു വ്യക്തി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വേറെ ആരും ഉണ്ടാകില്ല അത് ആ സംഘടനയിൽപ്പെട്ടവർക്ക് തന്നെ ഒരുപക്ഷേ അറിയാം അതായത് കോൺഗ്രസ്സിന് ഈ പറയുന്ന വിഭാഗത്തിന്റെ എന്ത് നേട്ടമുണ്ടോ അതെല്ലാം തനിക്ക് കിട്ടണം ഈ കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിൽ അതിന് അർഹതപ്പെട്ട ഏക വ്യക്തി ഞാൻ മാത്രമാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷമായിട്ടും അദ്ദേഹം ഈ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകാത്തത് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഉടനടി അദ്ദേഹത്തിന്റെ പരാമർശം ദളിതനായതുകൊണ്ട് എന്നെ ഇതാ പീഡിപ്പിക്കുന്നു എന്ന് ദൈനംദിനം വിളിച്ചു പറഞ്ഞ് അതിന്റെ മറവിൽ നേട്ടം കൈവരിക്കുന്ന ഒരു വിലകുറഞ്ഞ നിലപാടുള്ള നേതാവാണ് ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇക്കഴിഞ്ഞ കെപിസിസി അധ്യക്ഷനെ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പേര് ചർച്ചയ്ക്ക് വന്നു അദ്ദേഹത്തിന് കൊടുക്കാത്തതിലും അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ഇതാണ് പിന്നീട് എപ്പോഴൊക്കെ ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് വിവാദത്തിൽ പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ദളിതനാണ് എന്ന് അതുകൊണ്ട് തന്നെ വേട്ടയാടുന്നു എന്ന് സ്ഥിരം പല്ലവി അടിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ പറയുന്ന കൊടിക്കുന്നിൽ എന്ന വ്യക്തി എന്നിട്ട് സ്വന്തം പാർട്ടിക്കകത്ത് അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരാളെ ഒരു കാലത്തും അംഗീകരിക്കുകയോ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാത്ത ഒരു മൊരട്ട് സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നിലവിളിക്കാധാരം പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ അടിച്ച ഡയലോഗ് നവോത്ഥാന നായകനാകണമെങ്കിൽ സ്വന്തം മകളെ ദളിതന് വിവാഹം കഴിച്ചു കൊടുത്താലേ നവോത്ഥാന നായകനാകൂ എന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള നേതാക്കന്മാരോടെല്ലാം നവോത്ഥാന നായകരാകണമെങ്കിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്ത് കാണിക്കാനായിട്ട് ആവശ്യപ്പെടാനുള്ള ധൈര്യം ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനുണ്ട് എവിടെയെങ്കിലൊക്കെ ചെന്ന് വിടുവായത്തിനും അടിക്കുമ്പോൾ ഈ നാട്ടിൽ സ്ത്രീകൾക്ക് അവരുടേതായ നിലപാടുണ്ട് തീരുമാനങ്ങളുണ്ട് അതെടുക്കാൻ ആർജവമുള്ള ഒരു വിഭാഗക്കാരാണ് അതിന് അച്ഛനും അമ്മയ്ക്കിടയും തീരുമാനങ്ങൾക്കപ്പുറം ഇന്ന് അവർ തീരുമാനമെടുക്കുകയാണ് അവരുടെ ഫ്യൂച്ചർ പാർട്ണർ ആരാണെന്ന് കണ്ടെത്തുന്ന ഈ കാലഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ അഭിപ്രായ പ്രകാരം മുഖ്യമന്ത്രി നവോത്ഥാനം കാട്ടണമെങ്കിൽ സ്വന്തം മകളെ ഒരു ദളിതൻ വിവാഹം കഴിച്ചു കൊടുക്കണം അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്താൽ മാത്രം ദളിതനെ അംഗീകരിക്കപ്പെടുന്ന ഒരു സമൂഹം ഈ രാജ്യത്ത് ഉണ്ടാകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിപ്പിച്ചത് മറ്റൊരു സവർണ ഹിന്ദുക്കളുടെ ഒപ്പമല്ല അത് അദ്ദേഹത്തിന്റെ മകൾക്ക് ആ തരത്തിൽ തീരുമാനമെടുക്കാൻ പറ്റിയതുകൊണ്ട് അവർ തീരുമാനമെടുത്തത് മറ്റൊരു ഇന്റർകാസ്റ്റിലെ അതായത് മറ്റൊരു മതത്തിലെ ഒരു പുരുഷനെ വിവാഹം കഴിക്കാനാണ് തീരുമാനമെടുത്തത് അതും ഒരു കണക്കിന് വിപ്ലവം തന്നെയാണ് ആ നിലയ്ക്ക് ഒരു മുഖ്യമന്ത്രിയുടെ മകളായിരുന്ന വ്യക്തി തന്റെ നിലപാട് കൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ തയ്യാറായത് നിങ്ങൾക്ക് ഒരിക്കലും നവോത്ഥാനമായിട്ട് തോന്നില്ല അത് കണ്ണിലെ കരട് വീണന്റെ പ്രശ്നമാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇത്രയും കാലം വളർന്നതും എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നേതാവായത് എന്നൊക്കെ ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് ആ സംഘടനയിൽപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാം അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി വലിയ രീതിയിൽ വിയർപ്പൊഴുക്കിയോ കൊടി പിടിച്ചോ ഒന്നും നേതാവായ വ്യക്തിയൊന്നുമല്ല എപ്പോഴും കുറെ ഇല്ലായ്മയുടെ കെട്ടുകഥകൾ പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന അല്ലെങ്കിൽ സെന്റിമെന്റ്സ് അടിച്ച് പിടിച്ചു നിൽക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ മനോഭാവം എന്താണെന്ന് ഈ നാട്ടിൽ കൃത്യമായിട്ട് അറിയാം ഒരു സമുദായത്തിൽ ജനിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ജനിച്ചു പോകുന്നത് ആരുടെയും തെറ്റല്ല അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഈ നാട് എന്ത് ചെയ്യുന്നുണ്ട് പിണറായി വിജയൻ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യമാണ് പ്രസക്തം നിങ്ങൾക്ക് യദുകൃഷ്ണനെ അറിയാമായിരിക്കും യദുകൃഷ്ണൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ ആദ്യമായി ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കയറിയ ഒരു ദളിത് യുവാവിന്റെ പേരാണ് ആ യുവാവിനെ ദേവസ്വം ബോർഡിൽ ജോലിക്ക് വെച്ചതും ഈ നാട്ടിൽ കോൺഗ്രസ്സുകാരനാണ് അത് ചെയ്ത വ്യക്തിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ഈ അടുത്ത ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പിന്നോക്കക്കാരൻ തായമ്പക വായിക്കുന്ന ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഈ തായമ്പക വായിക്കുന്ന വ്യക്തി ദളിതനാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അത്തരത്തിൽ ഒരു പിന്നോക്കക്കാരൻ ജോലിക്ക് പ്രവേശിച്ചത് അയാളെ നിയമിക്കാൻ തീരുമാനമെടുത്തത് പിണറായി വിജയൻ എന്ന വ്യക്തിയാണ് അവിടെയൊക്കെയാണ് നവോത്ഥാനം പ്രവർത്തിച്ചു കാണിച്ചിട്ടുള്ളത് ഡയലോഗ് അടിച്ച് തേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇത്രയും വർഷത്തെ പൊതുപ്രവർത്തന രംഗം കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ആയതിനു ശേഷം ഒരു പിന്നോക്കക്കാരനോ ഒരു ദളിതനോ വേണ്ടി
സ്ഥാനമാനമൊഴിഞ്ഞു കൊടുക്കാൻ മനസ്സില്ലാത്ത കൊടുക്കുന്ന ഒരു സുരേഷിന് എന്ത് യോഗ്യതയാണുള്ളത് പിണറായി വിജയൻ വിമർശിക്കാൻ ഒരു യോഗ്യതയുമില്ല എ കെ ആന്റണി എന്നൊരു നേതാവിന് പെട്ടി എടുത്തു കൊടുത്ത് വളർന്ന കൊടുക്കുന്ന ഒരു സുരേഷിന് ഒരു പക്ഷേ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് മുന്നോട്ട് വരുന്ന ദളിത് യുവാക്കളോ അല്ലെങ്കിൽ യുവതികളുടെയോ പോരാട്ട വീര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷേ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല നിങ്ങൾ ഇത്രയും കാലമായി കേന്ദ്രമന്ത്രിയായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഈ വിഭാഗത്തിന് വേണ്ടി അകമഴിഞ്ഞ് ചെയ്തു കൊടുത്ത കാര്യം ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞ ബബ്ബബ്ബ അടിക്കേണ്ടി വരും അതാണ് കൊടുക്കുന്നിൽ സുരേഷ് അതുകൊണ്ട് വായിക്കാത്തൊരു എല്ലില്ലാത്ത നാവുണ്ടെന്ന് കരുതി ആൾക്കാരുടെ മുന്നിൽ പേരെടുക്കാമെന്ന് കരുതി വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ പറഞ്ഞു വെക്കുന്നതല്ല വർത്തമാനം എന്ന് പറയുന്നത് അയ്യങ്കാളിയെ പോലൊരു മഹാനായ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ നവോത്ഥാന നായകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രസംഗത്തിൽ എന്ത് കാര്യം പറയണം എന്ത് പറയരുത് എന്നത് സംബന്ധിച്ച് സാമാന്യ ബോധമുണ്ടാകുന്നതാണ് ഒരു യഥാർത്ഥ നേതാവെന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നോക്കക്കാരായ വിഭാഗത്തിൽ നിന്ന് പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് അദ്ദേഹത്തിന്റെ സംഭാഷണമൊക്കെ വല്ലപ്പോഴും കൊടുക്കുന്നിൽ സുരേഷ് ഒന്ന് കേട്ട് നോക്കണം ചെന്ന് ആ പാതാള ബിന്ദങ്ങളിൽ തൊട്ടുമടങ്ങാനുള്ള യോഗ്യത ഒരുപക്ഷെ കൊടുക്കുന്നിൽ സുരേഷിന് ഇല്ലെന്ന് പറയേണ്ടി വരും അത്രമാത്രം മികച്ചൊരു നേതാവാണ് ഈ പറയുന്ന പുന്നല ശ്രീകുമാറിനെ പോലുള്ളവർ അവർക്കൊക്കെ ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് സ്പേസ് കൊടുത്തിട്ടാണ് ഈ വർത്തമാനം അടിക്കുന്നത് സ്വന്തം കാര്യം സിന്ദാബാദ് അത് തന്നെയാണ് കൊടുക്കുന്നിൽ സുരേഷ് കൂടുതൽ പിന്നെ ഡെമോൺസ്ട്രേഷനും അല്ലെങ്കിൽ ഞാൻ വലിയ വക്താവാണെന്നൊന്നും വരുത്തി തീർക്കാനൊന്നും ശ്രമിക്കണ്ട പിന്നെ വാചകസർക്ക് നടത്തി ശ്രദ്ധ നേടാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ സി പി എമ്മിനകത്തുള്ളവരുടെ അഭിപ്രായമെന്ന് സി പി എമ്മുകാരുടെ വായിലേക്ക് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ആരോ ഒരാൾ പറഞ്ഞു എന്ന് അന്തരീക്ഷത്തിൽ അങ്ങ് പടർത്തിവിട്ടാൽ അതെല്ലാവരും വിശ്വസിക്കുമെന്ന് താങ്കൾ കരുതുന്നെങ്കിൽ തനിക്ക് അത്രമാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് പറയേണ്ടി വരുന്നുണ്ട് ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനം ദളിതർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പിന്നോക്കക്കാർക്ക് വേണ്ടി നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തി നാട്ടിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ഒരു ബില്ലിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അതിലൊന്നും ഒന്നും പറയാനില്ലാത്ത ഒരു നേതാവാണ് പിന്നെ കിട്ടിയ അവസരം ആന്റണി അന്ന് നിങ്ങൾ അറിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ടും ഇന്ന് ഇതുവരെ എത്താൻ കഴിഞ്ഞു പിന്നെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് മറ്റൊരു പിന്നോക്കക്കാരന് വേണ്ടി ഒരു ചുവട് മാറ്റാത്ത നിങ്ങളെപ്പോലുള്ള അല്പന്മാരാണോ പിണറായിയുടെ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നത് സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ മനോഭാവം ഇല്ലാതെ എന്തെങ്കിലും ഒരു വിഭാഗത്തിൽ ചെന്നുപെട്ടാൽ ദളിതനായതുകൊണ്ട് എന്നെ വേട്ടയാടുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട് വിഷയം വന്നപ്പോഴും നിങ്ങൾ അടിച്ച വാചകം സമാനമാണ് അതുകൊണ്ട് ഈ തരത്തിലുള്ള ചാരിത്ര പ്രസംഗമൊക്കെ നടത്തുമ്പോൾ സ്വന്തം പിന്നാമ്പുറം കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ പിണറായി വിജയനെ പറഞ്ഞാൽ രണ്ട് കൈയടി കിട്ടുമെന്നോ ഈ വാർത്താ പ്രാധാന്യം കിട്ടുമെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടി ഒന്ന് അളഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കൊടുക്കുന്നിൽ സുരേഷ് ഓർത്തിരിക്കുന്നത് നല്ലതാണ്.